പാട്ടിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എളുപ്പത്തിലുള്ള ഒരു കറി നിങ്ങളുടെ എല്ലാവരും കാര്യങ്ങള് എളുപ്പാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പതിവ് പോലെ നിങ്ങളുടെ എന്താ പറയാ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജസും കമന്റ്സും ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ മിസ്സാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണ്ട. കാരണം നമുക്ക് ഇത്രയും എളുപ്പത്തിലുള്ള ഒരു കറി ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് പാചകത്തിന്റെ ആവശ്യമില്ല. ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര എന്താ പറയാ ഭയങ്കര ആരോഗ്യ സമ്പന്നം എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു കറിയാണ്. അപ്പൊ ഉറപ്പായിട്ടും കാണാം. നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഉറപ്പായിട്ടും ഷെയർ ചെയ്യാം. കാരണം ഇത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉപകരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ തമ്മിലൊക്കെ കണ്ടില്ലേ, ഒരു ഫോട്ടോ ഒക്കെ കണ്ടില്ലേ, വെയിറ്റ് ചെയ്തിരിക്കല്ലേ. ഞാനും എനിക്ക് ഒട്ടും വൈകാൻ പറ്റില്ല. കാരണം എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഉണ്ണിയപ്പം. നമുക്ക് എല്ലാവർക്കും അല്ലെ ഉണ്ണിയപ്പം ഇഷ്ടമില്ലാത്തവരായ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഫേവറേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും ഉണ്ണിയപ്പം. അപ്പൊ ഇന്നത്തെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമുക്ക് മാവൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മാവ് തയ്യാറാക്കുക, ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് ആയിട്ട്. ഇതാ സോഫ്റ്റ് ആവാനുള്ള നല്ല അടിപൊളി ടിപ്സും പറയണ്ട കേട്ടോ. ഇത് നോർമലി നമ്മൾ ചെയ്തു വരുന്ന ഒരു സോഫ്റ്റ് ആവാൻ ചെയ്തു വരുന്ന ഒരു ടിപ്സൊന്നല്ല ഇത്, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടിപ്സ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് വന്നാലോ. എങ്ങനെയാണ് ഈ ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നോർമലി നമ്മൾ അപ്പൊക്കെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ പപ്പടം, പഴം, ഗോതമ്പ് പൊടി അങ്ങനെ പല സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് തരാറുണ്ടല്ലേ. പക്ഷെ ഇതിനെ ഞാൻ കാണിക്കാൻ പോണ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആണ്. അതായത് നമുക്കൊരു വീട്ടിലുള്ള മിനിമം ചേരുവകൾ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് 3 ഗ്ലാസോളം അരിപ്പൊടി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വറക്കാത്ത അരിപ്പൊടി വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അരിപ്പൊടി വറുത്തതാവരുത്. അപ്പോൾ വറക്കാത്ത അരിപ്പൊടി 3 ഗ്ലാസോളം, 240 ml ഗ്ലാസിന്റെ അളവിൽ 3 ഗ്ലാസോളം അരിപ്പൊടി ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കണം. അപ്പൊ അതൊന്ന് റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ദാ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു ഫുൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം തിളച്ചു വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ഈ കണ്ണ സൈസിലുള്ള 3 പീസിലുള്ള ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഈ ശർക്കര നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അപ്പൊ അത് അലിഞ്ഞ് കിട്ടണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അപ്പത്തിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇതാ ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊക്കെ ആ നെയ്യിൽ കിടന്നിട്ട് ഇങ്ങനെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു അപ്പത്തിന്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സംഭവം ഒന്ന് അരച്ചെടുക്കണുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബ്ലെൻഡറിലേക്ക് നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു 3/4 ഗ്ലാസോളം തേങ്ങ ചിരകിയത് കേട്ടോ, ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു തേങ്ങ ചിരകിയത് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതേ ഗ്ലാസിന്റെ അളവിൽ തന്നെ ഒരു 1/2 ഗ്ലാസോളം നമ്മുടെ ചോറില്ലേ ബാക്കിയിരിക്കുന്ന ചോറ് അതൊരു 1/2 ഗ്ലാസ് എടുക്കുക. അത് നമുക്ക് ഈ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേ നമ്മുടെ ശർക്കര മെൽറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ശർക്കരയുടെ വെള്ളം നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടൊന്ന് വരാം. അപ്പതാ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരയുടെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് ഇപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ആവശ്യാനുസരണം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു അപ്പത്തിൻ്റെ കൂട്ടിൻ്റെ ആ ഒരു മാവില് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസോളം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ ഇതിൽ കൺസിസ്റ്റൻസി കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിക്കണം.
അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു മിക്സ് അപ്പത്തിന്റെ മാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സംഭവം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 5 ഏലക്കായാണ് കേട്ടോ. അതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂണോളം ജീരകമാണ്. അത് രണ്ടും കൂടി പൊടിച്ചതാണ്. അപ്പൊ ഈ ഒരു പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ശരിക്കും നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു തേങ്ങാ കൊത്തും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും വൈകിക്കേണ്ട. നമുക്ക് ഈ ഒരു കൂട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല കേട്ടോ. നമുക്ക് ഈ കൂട്ട് മിക്സ് ചെയ്ത് വെക്കുക, ഉണ്ടാക്കുക. നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ഒരു കൂട്ടിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി ഇതാ ഈ ഒരു ഫ്ലോയിൽ ഇരിക്കണം കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു മാവ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടി നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ. അതായത് ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അത് നല്ലോണം ചൂടാക്കി എടുക്കണം. അതിനുശേഷം വേണം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പ ഒട്ടും ഒട്ടി പിടിക്കില്ല. അങ്ങനെ ഒരു ഒട്ടി പിടിക്കുന്ന പ്രശ്നം, അടി പിടിക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായിട്ട് അതിനുശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാ കുഴിയിലേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം എല്ലാത്തിലേക്കും കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഫ്ലേവർ തരും നെയ്യും കൂടി ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഉണ്ണിയപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ അപ്പത്തിന്റെ മാവ് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ അപ്പത്തിന്റെ നെയ്യറ്റ ഭാഗമൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു മീഡിയം ബ്രൗൺ കളറായി മാറുമ്പോൾ നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല നാടൻ സോഫ്റ്റ് ഉണ്ണിയപ്പം റെഡി. അപ്പോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു നാടൻ ഉണ്ണിയപ്പം നിങ്ങൾ എന്തായാലും തന്നെ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി എന്തായാലും ഷെയർ ചെയ്യണം. അപ്പൊ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അറിയിക്കാൻ മറക്കരുത്.